ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടകൾ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഒമാനിൽ ടെന്റ് ഒക്കെ കെട്ടി എവിടെ താമസിക്കാന്ന് കുറെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ സേഫ് ആയ ഒരു സ്ഥലമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് അല്ലാഷ്കരിയിലാട്ടോ. അല്ലാഷ്കരിയിൽ ടെന്റ് ഒക്കെ കെട്ടി താമസിക്കാൻ പറ്റിയ കിടിലൻ സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഗവൺമെന്റ് നമുക്ക് വേണ്ടി ഇതുപോലെ ടെന്റിൽ നമുക്ക് താമസിക്കാൻ വേണ്ടി ചെറിയ റൂമുകൾ ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കുറേ റൂമുകളുണ്ട്, അതേപോലെ കുട്ടികൾ കളിക്കാൻ പറ്റിയ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് നോക്കട്ടോ. മസ്കറ്റിലെ അൽക്കൂത്തിനായിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഏകദേശം 250-260 കിലോമീറ്റർ ഉണ്ട്. അല്ലാഷ്കരി എന്ന് കേൾക്കുമ്പോൾ അധികം ആളുകളും കല്ലുമ്മക്കായ് പറിക്കാന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ അതൊക്കെ മാറ്റി എഴുതി ഞങ്ങൾ കല്ലുമ്മക്കായ് പറിക്കണമെന്ന് പോയില്ല, ഞങ്ങൾ ടെന്റ് കെട്ടി അടിപൊളിയായിട്ട് താമസിച്ചു. അല്ലാഷ്കരിയിലെ സംഭവം പോലെയാ, ഞങ്ങൾ ഇവിടെ ഇതേപോലത്തെ ടെന്റുകളാണ് ഇവിടെ ഉള്ളത്. ഈ തല മുതൽ കുറേ ടെന്റുകൾ അവിടെ ഉണ്ട്. ഈ ടെന്റിൽ നമുക്ക് നിൽക്കാം, ഇവിടെ താമസിക്കാം, അതേപോലെ ഇവിടെ നമുക്ക് ചിക്കൻ അൽഫാം ഒക്കെ ഉണ്ടാക്കണം ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ ഈ ബൾബ് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഇവിടെ ഇതേപോലത്തെ ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി ഞങ്ങൾ കൊണ്ടുവന്നത്, ചെറിയ ബാറ്ററി കേട്ടോ, ഇത് ഞങ്ങൾ കൊണ്ടുവന്ന കേട്ടോ ഈ ബൾബ്. അപ്പൊ ഇങ്ങോട്ട് വരുന്നവര് ഇങ്ങനത്തെ ബൾബുകളും അതേപോലെ ലൈറ്റുകളും ഒക്കെ കൊണ്ടുവരാം. അൽഫാം 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 റെഡി ആയി കൊണ്ടുവെക്കുന്നുണ്ട്. നമ്മളെ സുബൈർ നമ്മുടെ വെള്ളം കൂൾ ബോക്സിലാക്കുന്നത്. അപ്പൊ ഞങ്ങൾ ചിക്കനും അതേപോലെ ബീഫും കാര്യങ്ങളും ഇതുപോലത്തെ കൂൾ ബോക്സിലാക്കിട്ടാ കൊടുന്നത്. ഇതാ തീ കത്താൻ പറഞ്ഞു, ശരിക്കും വെള്ളം ഒഴിക്കണേക്ക്, അത് ഇറക്കി വരും. ഇതിങ്ങനെ ഉച്ചുമ്പോളേ ഈ സാധനം ഉച്ചൂല, അതിമത്തെ നെയ്യ്. അപ്പൊ നമ്മളെ അൽഫാം നമ്മളെ റെഡി ആയിക്കൊണ്ടിട്ടുണ്ടാ. ഞങ്ങൾ ഏകദേശം ഒരു 10-12 ആളുണ്ട്, ഒരു ഫാമിലി ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ വന്ന് ടെന്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ പൈസ ഉണ്ട്, ലൈറ്റ് മാൻ റാഷി ഉണ്ട്. എന്താ അഭിപ്രായം, നല്ല ഇഷ്ടം ഉണ്ട്, അടിപൊളി വൈബല്ല ആദ്യമായിട്ടില്ല. ആ അതെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഇവിടെ തന്നെ ടെന്റ് ഉണ്ട്. ഇപ്പൊ ഇതിനുള്ളിൽ നിങ്ങൾ ടെന്റ് ഇല്ലാന്നുണ്ടെന്ന് വെച്ചിട്ട് താമസിക്കാതിരിക്കാൻ പറ്റും, ഇവിടെ തന്നെ താമസിക്കാൻ പറ്റും. കിടിലൻ സ്ഥലമാണ്. പരാമളെ ചങ്ങായിമാര് മിഷ്ക ഇവിടെ റെഡി ആക്കുന്നുണ്ട്. സുബൈര് കൊല്ലൊക്കെ മുറിച്ച് കളയുന്നുണ്ട്, നശിപ്പിക്കാൻ ആള്. സുബൈർ സൂപ്പർ ആണ്. സാധനം കാപ്സിക്കും ബീഫും വെച്ചിട്ട് കിഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇട്ടാകണ്ട, ആ കൊല്ലി മാറ്റിക്കളാ, കൊല്ലി മാറ്റിക്കളാ. അവിടെ അൽഫാം ഉണ്ട് നടക്കുന്നത്. അൽഫാം വേണമെന്നുണ്ട് പരിപാടി. ഇതാ നമ്മളെ അലവി. ആ അലവി, എന്താ അഭിപ്രായം? ആ തിന്നിട്ടില്ലല്ലോ. ഇതാ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ അവസ്ഥ, എങ്ങനെയുണ്ട് ടെന്റിലിരുന്നിട്ട്? അടിപൊളിയല്ലേ? അങ്ങനെ ചിക്കനും ബീഫും കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ നേരത്തെ മസ്കറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ ബ്രെഡ്, ചപ്പാത്തി, കുബൂസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സോസും കാര്യങ്ങളൊക്കെ. അല്ലാഷ്കരിയിൽ താമസിച്ചിട്ട് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഇന്നലെ അവിടെ ടെന്റ് ഒക്കെ കെട്ടിയിട്ട് താമസിച്ച്, പിന്നെ അതിന്റെ അടുത്തുള്ള ഈ ഒരു വീട് പോലത്തെ ഈ സംഭവത്തിന് ഞങ്ങൾ ഇന്നലെ മിഷ്കാക്കും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ നേരം പൊലത്തു. ഇവിടെ നമ്മളെ ചങ്കാളുണ്ട്. അലീബോ എങ്ങനെയുണ്ടായിരുന്നില്ല? കൊറേ ആളുകൾക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ താമസിച്ച്, മാത്രല്ല ഒരുമിച്ച് ഫുഡ് കഴിച്ച്, അതെ ബാർബിക്യൂ ഉണ്ടാക്കി. നമ്മളെ ഫൈസലുണ്ട്, റാഷിദ, നമ്മളെ കണ്ണൂരിന്റെ മമ്മൂട്ടിന്നൊക്കെ ഇവിടെ പറിച്ചു കേക്കില് റാഷിദാണ്. സുബൈർ എന്താണ്, അടിപൊളി. നമ്മളെ ചങ്ങായിമാരുണ്ട്, എല്ലാരും ഉണ്ട്. പിന്നെ കുറച്ച് ആള് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അവിടെ ഫൈസലാ, വണ്ടി അടിക്കാനുള്ളട്ടാ, വണ്ടി അടിക്കാനുള്ളട്ടാ. കയ്യും കാലും കേട്ടല്ലേ, വൈബ് സ്ഥലം കിട്ടുമ്പോൾ ഇങ്ങനെ അടിച്ചു കളിക്കല്ലേ. ഇവരുടെ മസ്കറ്റിക്ക് വണ്ടി അടിക്കണോ? എന്താണ് സ്ഥലം? സ്ഥലം വേറല്ല, എന്താണ് പൊളിച്ചിട്ടാ. നമ്മള് നമ്മള് മസ്കറ്റില് കൊറേ ബീച്ചുകൾ നമ്മള് ഇങ്ങനെ രാത്രി സ്പെൻഡ് ചെയ്തില്ല. ആ രാത്രി സ്പെൻഡ് ചെയ്തു, അത് മാഷാ അള്ളാ അടിപൊളി.
എന്താച്ചാല് ഒരുപാട് നമ്മളിവിടെ രാത്രി ഇവിടെ ഇവിടെന്നാ വിളിച്ചിരുന്നത്. ആ ഇവിടെ അതെ അതെ, ഇവിടെ ഇപ്പൊ വെള്ളം ഇറങ്ങിപ്പോയി. നല്ലോണം ഒരുപാട് ഇറങ്ങിപ്പോയി. അത് ഡേഞ്ചറാണ്, നമ്മൾ ശ്രദ്ധിക്കും വേണം. രണ്ടുകാലം നമ്മൾ അവിടെ ഇറങ്ങാൻ പാടില്ല. നമ്മളെ കുറച്ച് ടീം ഫുട്ബോൾ കളിക്കുന്നുണ്ട് അവിടെ വെള്ളം ഇറങ്ങിയതുകൊണ്ട് ബോളൊക്കെ ഇറങ്ങാൻ പോയിക്കണ്. ആ കുട്ടികളെ ബോളാട്ടെ. ആ എന്താണ് അടിപൊളി. ഇന്നലെ 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 എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വിയൂസൊക്കെ? അൽഫാം അൽഫാം. അപ്പൊ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കാം വെള്ളം കാര്യം. ഇതൊരു അല്ലഷ്കർ എന്ന് പറഞ്ഞാല് എന്റെ അഭിപ്രായത്തില് അല്ലഷ്കർ വലിയൊരു ടൗൺ ആണ്. സാധനങ്ങൾ അധികം മസ്കറ്റൊക്കെ അല്ലെങ്കിൽ എവിടുന്ന വരുന്ന അവിടുന്ന് വരുന്ന കൊണ്ടുവരാം. ഞങ്ങൾ കൊണ്ടുവന്നു വന്ന് ഞങ്ങൾ ചിക്കനൊക്കെ മസാല ഇട്ട് ബീഫൊക്കെ മസാല ഇട്ട് കൊടുന്ന് എല്ലാ സാധനങ്ങളും ഇട്ട് വന്ന് ഇവിടെ ഇരുന്ന് ഇവിടെ അതേപോലത്തെ ടെന്റുകളിലെ ബാക്കിലുള്ള കൊറേ ഉണ്ട്. ഒന്നും രണ്ടും അല്ല, ഏകദേശം ഒരു 10-15 ഉണ്ടാവും. എല്ലാവർക്കും അവിടെ ഇരിക്കാൻ പറ്റും. സംഭവം പൊളിച്ചു. നമ്മള് അല്ലഷ്കരിയില് വന്നപ്പോള് ഞങ്ങള് ഇവിടെ വെച്ച കച്ചറകളും എല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് പോകണം. എന്താ വെച്ചാൽ മെയിനായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അത് നമ്മൾ എന്തായാലും വൃത്തിയാക്കണം. എല്ലാം വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത്. നമ്മളെ സ്നേഹിതന്മാരും നമ്മളെ ചങ്ങായിമാരൊക്കെ അതിന് കട്ട സപ്പോർട്ട് ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ, ബീച്ചിൽ വരുമ്പോൾ എല്ലാ കച്ചറൊക്കെ ക്ലീൻ ചെയ്യുക. അടിപൊളി സ്ഥലം കേട്ടോ, നല്ല സ്ഥലമാണ്. അപ്പോൾ ഇതാണ് അല്ലഷ്കറിന്റെ വീഡിയോ. സംഭവം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയട്ടോ. ഇനി ഇവിടുത്തെ കൂടുതൽ ലൊക്കേഷനും ഡീറ്റെയിൽസും അതേപോലത്തെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം. പിന്നെ അതേപോലെ കമന്റും ചെയ്യാം. നമ്പർ വേണ്ടവർക്ക് നമ്പറും തരാം. സംഭവം എന്തായാലും വേറെ ലെവലായിരുന്നു. ഓക്കെ ബൈ, വീണ്ടും കാണാം. നല്ല അടിപൊളി വ്ളോഗുമായിട്ട്.